ഇപ്പോൾ ഓരോ ദിവസം ചെല്ലും തോറും അതിൻ്റെ പിന്നിലെ ആളുകളെയും വ്യക്തമായിക്കൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു സംശയമുള്ളതായിട്ട് ഞങ്ങൾക്ക് ആർക്കും അനുഭവപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് വടകരയിലെ ജനങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു സംശയമുള്ളതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, ആ ഭൂരിപക്ഷത്തിലും നമ്മൾ കണ്ടതാണ്. അവിടെ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും എല്ലാ ജാതി മത സമൂഹങ്ങളിലും ഞങ്ങൾക്ക് വലിയ പിന്തുണയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടുത്തെ ജനങ്ങൾ നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് 114,506 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടാൻ കാരണമായത്. അപ്പോഴേ ഞങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങളിത് ചെയ്തിട്ടില്ല, ഞങ്ങളുടെ അറിവോടെ ഇത് ചെയ്യത്തില്ല, ഇത് ഞങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുമില്ല. അത് അന്നത്തേക്ക് മാത്രമല്ല, ഇന്നലെയും ഇന്നും നാളെയും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും വർഗീയത പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ട എന്നും അതിലും ഭേദം തോൽക്കുന്നതാണെന്നും പോളിംഗിൻ്റെ എത്രയോ പോളിംഗ് തീരാൻ മണിക്കൂറുകൾ എത്രയോ ബാക്കിയുള്ളപ്പോഴും പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ഇതിന് വേണ്ടത് ഒരു റെഡ് എൻകൗണ്ടർ തന്നെയാണ്. എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതറിയാതെ അതിൽ പെട്ടുപോകുന്ന സാധാരണ CPM പ്രവർത്തകൻ, അവൻ എഴുന്നേറ്റ് നിന്ന് ഇനിയെങ്കിലും നേതൃത്വത്തോടും ഇതെടുത്ത് ഉപയോഗിച്ചവരോടും ചോദ്യം ചെയ്യാൻ തയ്യാറാവണം. ഇതെടുത്ത് ഉപയോഗിച്ച ആളുകൾ രാഷ്ട്രീയത്തിലുള്ളവർ, പ്രമുഖരായ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള പ്രമുഖരായ ആളുകൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ ഐഡൻറ്റിറ്റി ഒക്കെ വ്യക്തമാവുമെങ്കിലും സാംസ്കാരിക പ്രവർത്തകരൊക്കെ നിന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകൾ ഉൾപ്പെടെ ഇതെടുത്ത് ഉപയോഗിച്ച മുഴുവൻ ആളുകളോടും പറയുന്നു, നിങ്ങൾ കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇത് തിരുത്താൻ തയ്യാറാവണം, ചെയ്തു പോയത് തെറ്റായിരുന്നു എന്നുള്ളത് ഇനിയെങ്കിലും ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറയാൻ തയ്യാറാവണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതിന് വേണ്ടത് റെഡ് എൻകൗണ്ടർ തന്നെയാണ്. വെച്ചാൽ CPM പ്രവർത്തകർ തന്നെ എഴുന്നേറ്റ് നിന്ന് ഇതിനെ എതിർക്കാൻ തുടങ്ങണം. ഒരു തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെയല്ല, അത് വാശിയേറിയ തെരഞ്ഞെടുപ്പാണെന്ന് നിങ്ങൾ വിചാരിച്ചിടത്തുനിന്ന് പരാജയപ്പെടുമെന്നൊരു ഘട്ടം വന്നപ്പോൾ എന്തൊക്കെയാണ് ഞങ്ങൾക്കെതിരെ പറഞ്ഞ് എന്നുള്ളത് ആരും മറന്നിട്ടില്ല. അതുകൊണ്ട് എനിക്കിങ്ങനെ അത്യാഹ്ലാദമോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ആഘോഷമൊന്നുമില്ല. കാരണം ഞങ്ങൾക്കിത് നേരത്തെ അറിയാവുന്നതാണ്, ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. സന്തോഷം ഇതൊക്കെ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ വടകരയിലെ ജനങ്ങളത് മനസ്സിലാക്കി എന്നുള്ളതാണ്. അവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. കോടതിയുടെ ഇടപെടലും പോലീസിൻ്റെ റിപ്പോർട്ടും അന്വേഷണവും ഒക്കെ വരുന്നതിൻ്റെ മുമ്പ് തന്നെ അത് വ്യാജമാണെന്ന് പൂർണ്ണമായും തിരിച്ചറിഞ്ഞ വടകരയിലെ ജനങ്ങളോടുള്ള നന്ദി ഒരിക്കൽ കൂടി ഈ വേളയിൽ അറിയിക്കുകയാണ്. അല്ല, പോരാളിമാരുടെയൊക്കെ പേര് വിവരങ്ങളൊക്കെ വന്നു തുടങ്ങുന്നത് നല്ല ലക്ഷണമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷെ അതിനകത്ത് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ അവരെ പാർട്ടിയെ തകർക്കാനുള്ള ആളുകളൊക്കെ ആയിട്ട് പലരും ചിത്രീകരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഇവർക്ക് ഒട്ടും ക്രെഡിബിലിറ്റി ഇല്ലാത്ത പാർട്ടിയെ തകർക്കാൻ വേണ്ടിയുള്ള ആളുകളായിരുന്നെങ്കിൽ അതിൽ വരുന്ന സാധനങ്ങളെയൊക്കെ ഇങ്ങനെ എടുത്തു ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് ആവശ്യാനുസരണം എതിർ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനും വർഗീയമായി ആക്ഷേപിക്കാനും ഒക്കെ ഉപയോഗിക്കാൻ ശ്രമിച്ചതിന് അവരാദ്യം തിരുത്തട്ടെ. എന്നിട്ടാണല്ലോ, മുഖം ഇല്ലാത്ത ആളുകളായതുകൊണ്ടായിരുന്നല്ലോ ഇത്രയും ദിവസം തള്ളി പറഞ്ഞിരുന്നത്. ഇപ്പം മുഖമുള്ള ആളുകളെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. സജീവ അടിമുടി CPM പ്രവർത്തകരാണെന്നുള്ള എല്ലാ വിവരങ്ങളും വരുന്നുണ്ട്. അടിമുടി CPM പ്രവർത്തകർ ഇപ്പം അടുത്ത കാലത്ത് നടന്ന സംഭവവികാസങ്ങൾ ഉൾപ്പെടെ CPMന് വേണ്ടി നിരന്തരം പ്രതികരിക്കുന്ന ആളുകൾ, ഇപ്പം ചിലരൊക്കെ പ്രൊഫൈലൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള വിവരമൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ലോക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പുള്ള വിവരങ്ങൾ ചില ആളുകൾ തേടിപ്പോയപ്പോൾ അതിൻ്റെ പിന്നിൽ കാണുന്നതൊക്കെ ഫുൾ ടൈമർ എന്ന് പറയാവുന്ന തരത്തിലുള്ള CPM പ്രചരണങ്ങളാണ്. ഇപ്പോൾ റിവേഷ് എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ച് അത് ആരാ ഉണ്ടാക്കിയെന്ന് പറയാൻ പ്രയാസമാണെന്നാണ് പിന്നെ പറയുന്നത്. പോലീസ് എന്തൊരു സോഫ്റ്റാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത് വേറെ ഏതെങ്കിലും പാർട്ടിയിലെ ആളുകളായിരുന്നെങ്കിൽ ഇങ്ങനെയാണോ പോലീസ് ഇതിനെ കൈകാര്യം ചെയ്യുക? അപ്പോൾ കോടതിയുടെ ആവശ്യം വരില്ലായിരുന്നു, അപ്പോൾ കോടതിയുടെ ഫോളോ അപ്പോ ആവശ്യം വരില്ലായിരുന്നു. മണിക്കൂറുകൾക്കകം തന്നെ നടപടിയെടുക്കാനും കേസെടുക്കാനും ഒക്കെ അത്യുത്സാഹത്തോടെ ഇറങ്ങുമായിരുന്ന പോലീസ് ഇക്കാര്യത്തിൽ സ്ലോ മോഷനിലാണ്. അതിൻ്റെ കാരണം എന്താ? ഇത് ചെന്ന് നിൽക്കുന്നത് ആരിലേക്കാണെന്ന് പോലീസിന് കൃത്യമായിട്ട് അറിയാവുന്ന കൊണ്ടാണ്. ഇനി ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇവരൊക്കെ സാക്ഷികളായിട്ട് ചോദ്യം ചെയ്തു, എന്താ ഇവർക്കെതിരെ ഒന്നും കേസെടുക്കാത്തത്? ഇത് വ്യാജമായ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിന് കേസെടുക്കപ്പെടേണ്ട ആളുകളല്ലേ ഇവര്? എന്തുകൊണ്ട് പോലീസ് കേസെടുക്കാൻ മടിക്കുന്നു? അതിനെതിരെ നിയമപരമായിട്ട് മുന്നോട്ട് പോകും. ഇനി ഇത് വ്യാജമാണെന്ന് ഇപ്പം എല്ലായിടത്തും തെളിഞ്ഞു. ആ തെളിഞ്ഞിട്ട് ഈ ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രചരിപ്പിച്ചിട്ടുണ്ട്.
ഷാഫി പറമ്പിൽ എം പി പ്രതികരിക്കുകയായിരുന്നു. ഏതായാലും ഇത് വ്യാജമാണെന്ന് നേരത്തെ തന്നെ ജനങ്ങൾ വോട്ടേഴ്സ് അത് തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വൻ ഭൂരിപക്ഷത്തിന് അവിടെ ജയിച്ചത്. അതുകൊണ്ട് ജനങ്ങൾക്ക് ആദ്യം നന്ദി പറയുന്നു. ഒപ്പം തന്നെ സി പി ഐ എം ഇതിൽ തീരുമാനം പുനഃപരിശോധിക്കണം. ഒരു തെറ്റ് ആരുടെ ഭാഗത്താണെന്ന് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് നടപടികൾ ഉണ്ടാകണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി.